ദൈവത്തിൻ്റെ വിരലുകൾ തൊട്ട് മെനഞ്ഞ മനുഷ്യ ശരീരത്തെ എന്തെങ്കിലും പോരായ്മയോ കേടുപാടോ ഉണ്ടെങ്കിൽ ദൈവത്തിൻ്റെ വിരൽ തന്നെ തൊട്ട് സൗഖ്യം വരുത്തും എന്ന് ഇന്ന് കർത്താവ് സംസാരിക്കുകയാണ്. ശാലോം സന്ദേശം ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരട്ടെ. ദിനംതോറും ഈ സന്ദേശം കേൾക്കുകയും അനേകരിലേക്ക് പങ്കുവെക്കുകയും ചെയ്യുക. കർത്താവ് ഇന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന സന്ദേശം മർക്കോസ് സുവിശേഷം 7:37 വാക്യത്തിൽ നിന്നാണ്. അവൻ സകലവും നന്നായി ചെയ്തു, ചെകളരെ കേൾക്കുമാറാക്കുന്നു, ഊമരെ സംസാരിക്കുമാറാക്കുന്നു എന്ന് പറഞ്ഞ് അത്യന്തം വിസ്മയിച്ചു. സകലവും നന്നായി ചെയ്യുന്ന ദൈവം, ദൈവത്തിന് മാത്രമേ സകലതും നന്നായി ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അവൻ ദൈവത്തിൻ്റെ പുത്രനാകയാൽ അവന് സകലതും ചെയ്യുവാനുള്ള അധികാരമുണ്ട്. ഇവിടെ നാം കാണുന്നത് ഊമനും ചെകിടനുമായ എന്ന് പറഞ്ഞാൽ സംസാരിക്കാൻ നാവ് ബന്ധിക്കപ്പെട്ട, കേൾക്കാൻ കഴിയാതെ കാതുകൾ ബന്ധിക്കപ്പെട്ട ഒരു മനുഷ്യനെയും കൊണ്ട് യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവരികയാണ്. യേശു അവനെ പുരുഷാരത്തിൻ്റെ നടുവിൽ നിന്ന് മാറ്റി ഒരൊറ്റപ്പെട്ട സ്ഥലത്തേക്ക് കൊണ്ടുപോയിട്ട് യേശു തൻ്റെ വിരല് ആ മനുഷ്യൻ്റെ കാതുകൾ തുറക്കാത്ത കാതുകൾക്കകത്ത് കുത്തിക്കടത്തി, അല്ലെങ്കിൽ വിരലിട്ടു. സംസാരിക്കാത്ത അവൻ്റെ നാവിൽ യേശു വിരൽ തൊട്ടു, നില തുപ്പി ആ വിരൽ യേശു അവൻ്റെ നാവിൽ തൊട്ടു. അപ്പം ബന്ധിക്കപ്പെട്ട കാതിൽ അവൻ്റെ വിരൽ തൊട്ടു, തുറക്കാത്ത സംസാരിക്കാത്ത നാവിൽ അവൻ്റെ വിരൽ തൊട്ടു, സ്പർശിച്ചു. ആ സ്പർശനം ഒരു പുതിയ ജീവൻ അവനിലേക്ക് കൊണ്ടുവന്നു. ആ കാതുകൾ തുറന്നു, ആ നാവ് സംസാരിക്കുവാൻ തുടങ്ങി. അത്ഭുതം അവിടെ നടന്നു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ വിരലുകൾ, അത് എന്താ പറയുന്നത്, ഒരു വലിയ പവർ, ദൈവത്തിൻ്റെ പവറിനെ വെളിപ്പെടുത്തുന്നതാണ്. ദൈവത്തിൻ്റെ അൺലിമിറ്റഡ് പവർ, അതാണ് ദൈവത്തിൻ്റെ വിരലുകളിലൂടെ വെളിപ്പെടുന്നത്. ദൈവം മനുഷ്യൻ്റെ പ്രശ്നങ്ങളിൽ നേരിട്ട് ഇടപെടുന്നു എന്നുള്ളതിനൊരു തെളിവാണ് ആ വിരൽ തൊടുക. ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ചില പ്രശ്നങ്ങളെ കർത്താവിൻ്റെ വിരലൊന്ന് തൊടാൻ ആഗ്രഹിക്കുന്നു. ആ വിരൽ തൊട്ടാൽ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഹീലിംഗ്, ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള റെമഡി, പരിഹാരം ആ വിഷയത്തിൽ വെളിപ്പെടും. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വിരൽ തൊട്ടാൽ അവിടെ ഒരിക്കലും പരാജയം ഉണ്ടാകുന്നില്ല. സ്തോത്രം. ബൈബിളിൽ 4 തവണയാണ് ദൈവത്തിൻ്റെ വിരൽ എന്നുള്ള ഭാഗം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൈവ യഹോവയുടെ വിരൽ. ഏദൻ തോട്ടത്തിൽ ദൈവം തൻ്റെ കൈകൊണ്ട് ആ പൊടിയെ, നിലത്തെ പൊടിയെ തൻ്റെ കൈവിരലുകൾ കൊണ്ട് രൂപമാക്കി തീർത്തപ്പോൾ അതിലേക്ക് ജീവൻ വരുവാനിടയായി. മനുഷ്യൻ്റെ രൂപം, അല്ലെങ്കിൽ അതിനകത്ത് എന്തെല്ലാം ഉണ്ടായിരിക്കണമെന്ന് തീരുമാനിച്ചത് തൊട്ടത് ദൈവത്തിൻ്റെ വിരലുകളാണ്. അതേ വിരൽ തന്നെയാണ് കേടുപാട് സംഭവിച്ച ഈ മനുഷ്യൻ്റെ കാതിനെയും നാവിനെയും തൊട്ടത്. ആ വിരൽ തൊട്ടാൽ ഇന്നും സൗഖ്യമുണ്ടാകും. ഹല്ലേലൂയ. കേടുപാട് തീർക്കുവാൻ അധികാരമുള്ളവൻ്റെ അടുക്കലാണ് നാം കേടുപാട് നാം കൊണ്ടുവരേണ്ടത്. ഇനി മോശം ഒരു ദിവസം ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, ഞാൻ വിക്കനും തടിച്ച നാവുള്ളവനാ, എന്നെ അയക്കണ്ട, എനിക്കതിനുള്ള ശേഷിയും യോഗ്യതയില്ല. പുറപ്പാട് പുസ്തകം 4:11 വാക്യത്തിൽ ദൈവം മോശയോട് പറയുന്നൊരു കാര്യമുണ്ട്. ഓമനെയും ചെകിടനെയും ഉണ്ടാക്കിയത് ആർ? യഹോവയായ ഞാനല്ലയോ? അപ്പൊ ഊമന്റെ മേലും ചെകിടന്റെ മേലും കാഴ്ചയുള്ളവന്റെ മേലും ഇല്ലാത്തവന്റെ മേലും ഒക്കെ ഉത്തരവാദിത്വം ദൈവം എടുക്കുകയാണ്. ദൈവം ഉത്തരവാദിത്വം എടുക്കുമ്പോൾ ഒരു വിടുതൽ അവിടെ നടക്കും. അധികാരിയായവൻ അവൻ. ഹല്ലേലൂയ. അങ്ങനെയാണ് മോശയെ ദൈവം ശക്തനാക്കി അയച്ചത്. പുറപ്പാട് 8:16 വാക്യങ്ങളിൽ മിസ്രയീമിൽ ബാധകൾ അയക്കുമ്പോൾ മിസ്രയീമിലെ മന്ത്രവാദികൾ പേനുണ്ടാക്കാൻ നോക്കി. മോശ നിലത്തെ പൊടിയിലടിച്ചപ്പോൾ, വടി കൊണ്ട് നിലത്തെ മണ്ണിനകത്ത് പൊടിച്ച് പൊടിയിലടിച്ചപ്പോൾ അതൊക്കെ പേനായി മാറി. മിസ്രയീമിലെ മന്ത്രവാദികൾ അതുപോലെ ചെയ്തു നോക്കിയപ്പോൾ പേനായില്ല. അവരൊരു വാക്ക് പറയാണ്, ഇത് ദൈവത്തിൻ്റെ വിരലാണ് എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വിരൽ പൊടിയിൽ തൊട്ടാൽ മാത്രമേ അതിന് ചലനം ഉണ്ടാകുകയുള്ളൂ. ദൈവത്തിൻ്റെ വിരൽ പൊടിയിൽ തൊട്ടപ്പോഴാണ് മനുഷ്യനായി മാറിയത്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വിരൽ തൊടട്ടെ, യഹോവയുടെ വിരൽ തൊടട്ടെ. ദൈവത്തിൻ്റെ വിരൽ തൊട്ടാൽ
വിടുതലുണ്ടാകും. യഹോവയുടെ വിരലുകളാണ് ദൈവത്തിന്റെ പ്രമാണങ്ങൾ കൽപ്പനകൾ എഴുതി നമുക്ക് നൽകിയത്. ദൈവത്തിന്റെ വിരൽ, ആ വിരൽ തൊട്ടാൽ രോഗം മാറും. പറഞ്ഞല്ലോ, ദൈവത്തിന്റെ വിരൽ തൊടുക എന്ന് പറഞ്ഞാൽ നമ്മുടെ വിഷയങ്ങളെ നേരിട്ട് ഇടപെടുകയാണ്. ഈ സന്ദേശം കേൾക്കുമ്പോൾ ചിലരുടെ വിഷയങ്ങളെ കർത്താവ് നേരിട്ട് ഇടപെടുകയാണ്. യഹോവയുടെ വിരൽ ഒന്ന് തൊടട്ടെ, ആ പ്രശ്നത്തിന് മേൽ ദൈവത്തിന്റെ വിരൽ ഒന്ന് തൊടട്ടെ, ആ രോഗത്തിന് മേൽ ദൈവത്തിന്റെ വിരൽ ഒന്ന് തൊടട്ടെ, ആ നീങ്ങാത്ത പേപ്പറുകളുടെ മേൽ ദൈവത്തിന്റെ വിരൽ ഒന്ന് തൊടട്ടെ. നമുക്കൊരു വിടുതൽ നൽകുവാൻ ആ വിരലുകൾക്ക് അധികാരമുണ്ട്. അൺലിമിറ്റഡ് പവർ ഓഫ് ഗോഡ്. വിശ്വസിക്കാൻ പറ്റുമോ? ഹല്ലേലൂയ. അവൻ സകലതും നന്നായി ചെയ്തു. ഹല്ലേലൂയ. ചികിടരെ കേൾക്കുമാറാക്കി, ഊമരെ സംസാരിക്കുമാറാക്കി. നന്നായി ചെയ്യുന്നവൻ, അവൻ വിരൽ തൊട്ട് നന്നായി ചെയ്യുന്നു. ആമേൻ പറ. ആമേൻ. കർത്താവിന്റെ സന്നിധിയിൽ ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കാം. നിന്റെ വിരൽ തൊട്ടാൽ കർത്താവ് ഒരു ക്രിയേറ്റീവ് പവർ, കർത്താവെ ഒരു അൺലിമിറ്റഡ് പവർ അവിടെ വ്യാപരിക്കും. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നു. വിശ്വാസത്തോടെ കരങ്ങളെ വെച്ചവരും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നവരുടെ വിഷയത്തിന് മേൽ കർത്താവ് ആ നാവിനെ തൊടട്ടെ, കർത്താവ് ആ കാതിനെ തൊടട്ടെ, കർത്താവ് രോഗ ബന്ധനമിരിക്കുന്ന ബന്ധിക്കപ്പെട്ട മേഖലയെ കർത്താവ് ഒന്ന് തൊടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ദൈവത്തിൻ്റെ വിരൽ ഒന്ന് സ്പർശിക്കേണ്ടതിനായി പ്രാർത്ഥിക്കും. ഇപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ആ ദൈവിക വിടുതൽ ദൈവത്തിൻ്റെ കരത്തിൻ്റെ സ്പർശനത്താൽ, ആ വിരൽ സ്പർശനത്താൽ വിടുതൽ സംഭവിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഡിക്ലെയർ ചെയ്യുകയാണ് കർത്താവ്, ഒരു സൗഖ്യം ആ വിടുതൽ സംഭവിക്കുന്നതിനായി സ്തോത്രം. കർത്താവെ, നിന്റെ മക്കളുടെ അടഞ്ഞുപോയ മേഖലകളെ കർത്താവ് തൊടട്ടെ. തളർന്നുപോയ ശരീരമണ്ഡലങ്ങളുടെ മേൽ കർത്താവിൻ്റെ വിരൽ തൊടട്ടെ. വിടുതൽ ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രഖ്യാപിക്കുകയാണ്, അത് സംഭവിക്കട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ. കർത്താവ് നിങ്ങൾക്ക് വലിയ സൗഖ്യം തരികയാണ്. നിങ്ങൾ വിശ്വസിച്ച് ആമേൻ പറയാം. കുറച്ച് പേർക്ക് നിങ്ങൾ ഈ സന്ദേശം ഷെയർ ചെയ്യണം. നിങ്ങൾക്ക് ദിനംതോറും ഈ സന്ദേശം ലഭിക്കുവാൻ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് എന്ന് പറയുന്ന ഭാഗത്ത് യൂട്യൂബിൻ്റെ താഴെ കാണും, അത് നിങ്ങൾ അമർത്തി ബെൽ ബട്ടൺ കൂടെ അമർത്തിയാൽ എല്ലാ ദിവസവും നിങ്ങൾക്ക് നിങ്ങളുടെ ഡിവൈസിൽ നേരിട്ട് സന്ദേശം എത്തിച്ചേരും. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ഹാവ് എ വണ്ടർഫുൾ ഡേ.